ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ ബ്രെഡ് കൊണ്ടുള്ളൊരു ലഡുവാണ്. അതായത് നല്ല ടേസ്റ്റിൽ നമുക്ക് പീനട്ടും പിന്നെ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റൊരു നല്ല ലഡു കൂടിയാണിത്. അപ്പോൾ ഇതിനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 കഷ്ണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/4 കപ്പ് ശർക്കര പൊടിച്ചത്, ഒരു ചെറിയ, അതായത് നമുക്കൊരു കപ്പിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ, അത് ഇങ്ങനെ അമർത്തി വെച്ചതാണ്, അതെ തേങ്ങയാണേ. പിന്നെ നമുക്കിതിലേക്ക് ഇതേപോലെ തന്നെ 1 കപ്പിൻ്റെ അടുത്ത് പീനട്ട്, പിന്നെ നമ്മൾ 1/2 സ്പൂണിൻ്റെ അടുത്ത് നല്ല ജീരകം, 1/3 ഏലക്കായ. ഇതിൽ ഞാൻ 1 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളിത് ചൂടാക്കി ഒന്നും ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശർക്കരയൊക്കെ ഇതിലിങ്ങനെ ഒരുമിച്ച് കാണിക്കുന്നത്. നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒന്നും ചെയ്യേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഫുഡാണിത് കേട്ടോ, നല്ലൊരു റെസിപ്പി തന്നെയാണിത്. ഓക്കെ, ഞാൻ ഇതൊക്കെ ഇനി ഇതെല്ലാം ഒന്ന് എനിക്കിത് പൊടിച്ചെടുക്കണം കണ്ടില്ല. ഈ ബ്രെഡ് ഇതേപോലെ തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ബാക്കിയുള്ള എല്ലാ സാധനവും അതേപോലെ, ഈ തേങ്ങ ഉണ്ടല്ലോ ബ്രെഡ് പൊടിച്ചതിന് ശേഷം തേങ്ങ അതിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതായത് അരയും ചെയ്യരുത്, വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കാറില്ലേ, അപ്പം അതേപോലെ ഇതൊന്ന് ചെയ്യാം. ബാക്കി ഇതും അതേപോലെ തന്നെ പീനട്ടും അതേപോലെ തന്നെ ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് അതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം കണ്ടില്ലേ, ഇതാ നല്ല ഇതിൽ നമുക്ക് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതാ തേങ്ങ കണ്ടില്ലേ, അതായത് അരിഞ്ഞിട്ടുമില്ല, അതേസമയം നന്ന കുഞ്ഞായിട്ട് നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തപ്പം കിട്ടിയതാണേ. പിന്നെ നമ്മൾ ശർക്കര ഇതേപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. പിന്നെ കടലക്കയാണ് നമ്മൾ, അതായത് പീനട്ട്, അത് നമ്മൾ ഇങ്ങനെയേ പൊടിക്കുന്നുള്ളൂ കേട്ടോ, കണ്ടില്ലേ, ഇതേപോലെ പൊടിച്ചെടുക്കണം, അല്ലാതെ അരിഞ്ഞു പോവരുതേ ഇങ്ങനെ. അപ്പം അതായത് നമുക്കൊന്നും ഇങ്ങനെ കടിക്കാണ്ടാവും അതിൽ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇതെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണേ. നമ്മൾ പീനട്ട്, ശർക്കര, അതായത് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇതൊക്കെയാണ് നല്ല ജീരകവും പിന്നെ ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മളൊരു 1/2 സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ഇട്ട് കൊടുക്കണേ. ഒരു നുള്ള്, അതായത് നമ്മൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാട്ടോ അത് കഴിക്കുക. നമ്മൾ ഈ എന്താ പറയുക, അരിയൊക്കെ വെച്ചുണ്ടാക്കില്ലേ, അതിനേക്കാളൊക്കെ ടേസ്റ്റാട്ടോ ഈ ബ്രെഡ് വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കഴിക്കാൻ. ഇതിപ്പോൾ നമുക്കിവിടെ വീട്ടിലുണ്ടാക്കി ഒരു കുപ്പിയിലൊക്കെ ആക്കി വെള്ളമില്ലാതെ ആക്കിയതിന് ശേഷം നമുക്ക് വെള്ളം തൊടിയിക്കരുതേ, സ്പൂണിലോ ഒന്നിലും വെള്ളം ഉണ്ടാവരുത്. എന്നിട്ട് നമുക്കത് വൈകുന്നേരമൊക്കെ മക്കൾക്ക്, ഇപ്പോൾ നമ്മൾ ബേക്കറി സാധനമൊക്കെ കഴിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിലുണ്ടാക്കി വെച്ചാലോ എടുത്ത് കഴിക്കാൻ. അപ്പോൾ നല്ലൊരു പാകമായിട്ട് നമുക്കിത് കിട്ടുക. ഇനി കുറച്ചൊരു നെയ്യ് നമ്മളെ കയ്യിലാക്കിയിട്ടേ, എന്നതിന് ശേഷം ഇപ്പോൾ കണ്ടില്ലേ നന്നായി കുഴച്ച് നല്ല പാകമായിട്ട് നമുക്ക്. ഇനി കുറച്ച് നമ്മൾ കയ്യിലിത് പുരട്ടിയതിന് ശേഷം നമ്മളിങ്ങനെ ഉരുളകളാക്കിയിട്ട് വെള്ളം ആക്കരുതേ, അല്പം നെയ്യോ ഓയിലോ എന്തെങ്കിലും ആക്കിയാൽ മതി. ഇതേപോലൊരു നല്ല ഒന്ന് അമർത്തന്നെ വേണം കേട്ടോ, കാരണം നമ്മൾ ആ ഒരു നനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കരേൻ്റെ നനവേ ഉണ്ടാവുള്ളൂ, പിന്നെ നമ്മളാ നെയ്യിൻ്റെ ഉണ്ടല്ലേ. ഇതേപോലത്തെ ഓരോ ബോൾസുകളാക്കിയിട്ട് നമുക്കെടുത്ത് വയ്ക്കാം ഉണ്ടല്ലേ. വളരെ പെട്ടെന്ന് കഴിയണൊരു ഇതാണ് കേട്ടോ അത്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ അതേപോലെ ഒന്ന് മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ. അങ്ങനെ നമ്മളെ ബ്രെഡ് കൊണ്ടുള്ള ലഡു, ലഡു എന്ന് പറയാം, പിന്നെ ബ്രെഡ് കൊണ്ടുള്ള ഉണ്ടാന്ന് പറയാം, എന്ത് തന്നെയായാലും നല്ലൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പി കൂടിയാണ് ഇത് കേട്ടോ. നല്ല രസമാണ് ഇത് കഴിക്കാൻ. നമ്മൾ അരി, മറ്റേ അരി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അരി വറുക്കണം പൊടിക്കണം കുറേ പണിയില്ലേ, ഇത് വെറും നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്, അല്ലെങ്കിൽ വെറും ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് ഇത്. പിന്നെ എന്താ അറിയുമോ, നമ്മളിപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ എടുത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ നമ്മൾ ആരെയാണ് വന്നതെങ്കിലും നമ്മൾ അവർ വന്നതിന് ശേഷം നമ്മൾ അവർക്ക് ചായേൻ്റെ കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടറിയോ, കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ബൂസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബൂസ്റ്റ് എടുത്തിട്ട് കണ്ടില്ലേ ഇതിലിങ്ങനെ നന്നായിട്ടൊന്ന് നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക, കണ്ടില്ലേ,
അപ്പോൾ ബൂസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് പിടിക്കുകയും ചെയ്യും, ഒരു നനവും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കഴിക്കുമ്പോഴും അത് എന്ന് പറഞ്ഞാൽ മെൽറ്റ് ആവുകയാണല്ലോ ചെയ്യുക നമ്മൾ കാറ്റ് തട്ടുമ്പോഴേക്ക്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടിയാണത് കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എല്ലാ ഉണ്ടകളും ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. അങ്ങനെ നമ്മളെ ബ്രെഡ് കൊണ്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടറിയോ അല്ലേ എന്താ പറയുക, ബ്രെഡ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഈ ബൂസ്റ്റും കൂടി ഉണ്ടാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ. ആർക്കും അറിയില്ല ഇത് ബ്രെഡ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് എന്നുള്ളത്. ഇപ്പോൾ ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ നമ്മൾ ആരെങ്കിലും വന്ന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഈ ബൂസ്റ്റ് ഇതേപോലെ ഒന്ന് മുക്കി റെഡിയാക്കി വെക്കാവൂ കേട്ടോ. ഇനി ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.